നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആക്സിസ് ബാങ്കിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. കേരളത്തിലുള്ള ഒഴിവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റു ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകൾ തന്നെയാണ് നിലവിൽ ആക്സിസ് ബാങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് ആക്സിസ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ച ഏറ്റവും അവസാന ഭാഗത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് ഏറ്റവും അവസാനം നമുക്കിവിടെ കണക്ട് വിത്ത് എസ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ലിങ്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ട്വിറ്റർ എന്നിങ്ങനെ നിരവധി ലിങ്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ രണ്ടാമത്തെ ലിങ്ക് നമുക്ക് എടുക്കണം, ലിങ്ക്ഡിനിൻ്റെ ലിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ ആക്സിസ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ ലിങ്ക്ഡിൻ പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ലിങ്ക്ഡിനിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്കും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമുക്കിവിടെ കാണാം നിരവധി ഓപ്ഷൻസ് ഈ ഒരു പേജിൽ അവൈലബിൾ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോബ്സ് എന്നൊരു സെക്ഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ കാണുന്ന ജോബ്സ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ താഴത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ആക്സിസ് ബാങ്കിലുള്ള ഒഴിവുകൾ നമുക്ക് ഈ ഒരു പേജിൽ കാണുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണാം സെയിൽസ് ഓഫീസർ ആക്സിസ് ബാങ്ക് കോഴിക്കോട് കേരള എന്നിവിടെ നൽകിയിട്ടുണ്ട്. ഒരു ആഴ്ച മുമ്പാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതെങ്കിലും ആക്റ്റീവിറ്റി റിക്രൂട്ടിംഗ് എന്ന് തന്നെയാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. ഉടനെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇത്തരത്തിൽ പരിശോധിച്ച് നോക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് താഴത്തോട്ടൊന്ന് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ലുക്കിംഗ് ഫോർ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സ് ഫ്രഷേഴ്സ് എന്ന ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. ആൻഡ് സെയിൽസ് ഓഫീസേഴ്സ് 1 to 2 ഇയർ എക്സ്പീരിയൻസ് ടു ജോയിൻ ആക്സിസ് ബാങ്ക് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കും അത് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ്. അതുപോലെ തന്നെ സെയിൽസ് ഓഫീസർ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. സെയിൽസ് ഓഫീസർ പോസ്റ്റുകളിലേക്ക് 1 മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ്. പ്രിഫറബിളി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വിത്ത് 2-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവിടെ നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക്, അതായത് 2-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള, 2-വീലർ ഉപയോഗിക്കാൻ അറിയുന്ന സ്ത്രീകൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് ഒരു പ്രിഫറൻസ് ലഭിക്കുമെന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കുമെങ്കിലും സ്ത്രീകൾക്ക് ഇത്തരത്തിലൊരു പ്രിഫറൻസ് ലഭിക്കുമെന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ലൊക്കേഷൻ കാലിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് പ്ലീസ് ഷെയർ യുവർ റെസ്യൂം ത്രൂ വാട്സപ്പ് എന്നിവിടെ നൽകിയിട്ടുണ്ട്. ഒരു വാട്സപ്പ് നമ്പറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ജെനുവിൻ തന്നെയാണ്. ഒഫീഷ്യൽ ലിങ്ക്ഡിൻ പേജിൽ വന്നിരിക്കുന്ന പോസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. വിശ്വാസ്യതയോടുകൂടി തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്, ഫ്രീ ആയി തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റെസ്യൂം നിങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, 9605171039 ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങളുടെ റെസ്യൂം നിങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടത്. വാട്സപ്പ് വഴി നിങ്ങൾക്ക് റെസ്യൂം ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നാൽ താല്പര്യമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളാണ് സാധാരണ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം. സെയിൽസ് ഓഫീസർ പോസ്റ്റുകളിലേക്ക് 1 മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. അവിടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പ്രശ്നമല്ല. സെയിൽസ് ഓഫീസറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മിനിമം 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോഴത്തേനും ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് സാധാരണ ഡിഗ്രി കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഇതിലേക്ക് മാത്രത്തിൽ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വാട്സപ്പ് വഴി ഈ ഒരു നമ്പറിലേക്ക് നിങ്ങളുടെ റെസ്യൂം നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ലിങ്ക്ഡിൻ വെബ്സൈറ്റിൽ ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ലിങ്ക്ഡിൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങളുടെ ഒഴിവുകൾ നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് കാണുവാൻ വേണ്ടി സാധിക്കും. ചില പോസ്റ്റുകളിലേക്ക് നമുക്ക് ഇത്തരത്തിൽ ഇവിടെ നമുക്കിവിടെ വാട്സപ്പ് നമ്പർ നൽകിയതുകൊണ്ട് ഇത്തരത്തിൽ അപേക്ഷിക്കാം. പക്ഷേ ചില പോസ്റ്റുകളിലേക്ക് നമുക്ക് ഈ പോസ്റ്റിലേക്ക് ലിങ്ക്ഡിൻ വഴിയും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ചില പോസ്റ്റുകളിലേക്ക് ഇത്തരത്തിൽ മറ്റു ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിരവധി ഒഴിവുകൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും പരിശോധിച്ച് നോക്കുവാൻ വേണ്ടി സാധിക്കും. ഫേസ്ബുക്ക് പോലെയുള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് ലിങ്ക്ഡിൻ. ഇത് ജോബ് സീക്കേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക്ഡിൻ്റെ ഒഫീഷ്യൽ സൈനപ്പ് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇതുവരെയും ലിങ്ക്ഡിനിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഈ ഒരു പേജിൽ നിന്ന് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറൊക്കെ ഉപയോഗിച്ച്, പാസ്വേഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജോയിൻ വിത്ത് ഗൂഗിൾ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ
ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റെസ്യൂം എല്ലാം നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് വെക്കാം. തുടർന്ന് നിങ്ങൾക്ക് പിന്നീട് ഇത്തരത്തിൽ ലിങ്ക്ഡിനിൽ വരുന്ന ഒഴിവുകളിലേക്ക് ഈ കാണാം. നമുക്ക് ഈ ഒരു പേജിൽ തന്നെ കാണാം, ഈ പോസ്റ്റിന് താഴെ ഈസി അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇത്തരത്തിൽ ലിങ്ക്ഡിനിൽ ആൾറെഡി അക്കൗണ്ട് ഉള്ള ലോഗിൻ ചെയ്ത ആളുകൾക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഇനേബിൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ റെസ്യൂമ് ഫോർവേഡ് ചെയ്താൽ മതിയായിരിക്കും. അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ മറ്റു ഒഴിവുകൾ കൂടിയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പിറകോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പേജിൽ തന്നെ മറ്റു ലൊക്കേഷൻസിലുള്ള ഒഴിവുകൾ നമുക്കിവിടെ കാണാം. സൂറത്ത്, ഗുജറാത്ത്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ മഹാരാഷ്ട്രയിലുള്ള ഒഴിവുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഹരിയാനയിലെ ചണ്ഡീഗഡിൽ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ വീണ്ടും നമുക്ക് മറ്റ് ഒഴിവുകൾ കൂടി കാണുവാൻ വേണ്ടി സാധിക്കും. വീണ്ടും ചണ്ഡീഗഡ്, പഞ്ചാബ്, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലും ഒഴിവുകൾ നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതും കേരളത്തിൽ കോഴിക്കോടാണ് ഈ പറയുന്ന ഒഴിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എന്തായാലും ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക്, ഈ ഒരു ജോബ്സ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആക്സിസ് ബാങ്കിൻ്റെ ഈ ഒരു ഒഫീഷ്യൽ ലിങ്ക്ഡിൻ പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ലിങ്ക്ഡിൻ വെബ്സൈറ്റിൻ്റെ ഒഫീഷ്യൽ സൈനപ്പ് പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. തൊഴിൽ അന്വേഷിക്കുന്നവർ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് തന്നെയാണ് ലിങ്ക്ഡിൻ വെബ്സൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും അതിൻ്റെ സൈനപ്പ് ലിങ്ക് ഞാൻ താഴെ നൽകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്ന നിരവധി ഒഴിവുകളിലേക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നത്. ലിങ്കുകളെല്ലാം താഴെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഡിഗ്രി കാൻഡിഡേറ്റ്സിന് തന്നെയായിരിക്കും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. സെയിൽസ് ഓഫീസർ പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ്, മിനിമം ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ അപേക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോട് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.